ചെയ്തു കൊടുക്കാൻ പറ്റി എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ്. ഇനി ഇത് കണ്ട് നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ളവർ കൂടി അവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അനുപ്രത്യേകിച്ച് കുറച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും അവർക്ക്. അപ്പൊ അതുകൊണ്ട് ഉണ്ണിയുടെ വലിയൊരു ഒരു അന്നത്തെ ഒരു ഇൻസ്ട്രക്ഷൻ കാരണമാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ബാക്കി ഉണ്ണി പറഞ്ഞു. ഞാനൊരു ഓൺലൈൻ വാർത്തയിലാണ് ഇത് കണ്ടത്. സത്യത്തിൽ എൻ്റെ ഒരു വീടിൻ്റെ പണി കാക്കനാട് ഭാഗത്തൊരു കുട്ടിയ വീടിൻ്റെ പണി നടന്നത്. അപ്പം അതിൻ്റെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ അമ്മയെ കുറിച്ച് ഇങ്ങനെ കേട്ടത്. എനിക്ക് പൊതുവെ കുറച്ച് വിഷമമായി കണ്ടപ്പോൾ. പിന്നെ എനിക്ക് പറ്റാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജയൻഭായിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ചെയ്ത് കൊടുക്കണം. എൻ്റെ വീട് പണി തന്നെ എൽ വി എം എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അപ്പോൾ പുള്ളിയാണ് അത് നോക്കി നടത്തുന്നത്. സത്യത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതെല്ലാം ഒരു നിമിത്തമാണ്. എനിക്ക് ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമുക്കിങ്ങനെ കുറച്ച് പേർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വാർത്തകൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അമ്മ ഈ പ്രായത്തിൽ ഇങ്ങനെ ആർക്കും അങ്ങനെ വരാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ തന്നെ എന്നെക്കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളെല്ലാവരും ഈ ചുറ്റും നിൽക്കുമ്പോൾ ഇങ്ങനെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് താമസിക്കരുത്. ഞാനും ഇങ്ങനെ ദൂരെയാണ് എൻ്റെ വീടൊക്കെ. നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇതാരുമില്ല. ഇപ്പം ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ അമ്മ വന്നപ്പോൾ അമ്മ ഒരു ഷെഡിൻ്റെ താഴെ കിടക്കുമായിരുന്നു. വയസ്സായ ആൾക്കാരാണ്. അപ്പോൾ ചുറ്റും പരിസരത്ത് താമസിക്കുന്ന എല്ലാവരും ഒന്ന് ഒരു കൂട്ടായ്മയായിട്ട് നമ്മുടെ എല്ലാവരും സൊസൈറ്റിയുടെ ഭാഗമാണ്. നമുക്ക് എപ്പോഴും എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അമ്മ ഭയങ്കര ഹാപ്പിയാണ്. അമ്മ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അമ്മയ്ക്ക് എത്ര പറയാം. അമ്മ പറഞ്ഞോളൂ. ഒരു വീട് ഇങ്ങനെ എനിക്ക് കിട്ടുന്നില്ല. മൂന്നര വർഷം ശരി കഴിഞ്ഞത് പോട്ടെ. ഇപ്പൊ സന്തോഷമായോ? അങ്ങനെ തന്നെ കുറച്ചുകൂടെ നല്ലൊരു നന്ദി ചെയ്യുന്ന